കുമ്പളം പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുമ്പളം പഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ മുന്നിലാണ് ഇന്ന് രാവിലെ നാട്ടുകാർ ഒരു മൃതദേഹം കണ്ടത്. പ്രദേശത്തെ ഒരു ഗുണ്ടയായ വടിവാൾ ഉണ്ണിയുടെ മകനാണ് മരിച്ച രഞ്ജിത്ത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. രഞ്ജിത്തിന്റെ മരണം ആന്തരിക രക്തസ്രാവം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വാരിയല്ലുകൾ ഒടിഞ്ഞിരുന്നു. ഉയരത്തിൽ നിന്ന് വീണതോ വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതോ ആകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മരിച്ച ആളുടെ തലയുടെ ഈ ഭാഗത്തായിട്ടൊരു പൊട്ടുപാടുണ്ട്. ചെറുതായിട്ട് രക്തം പൊഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് മറ്റെന്തെങ്കിലും ആരെങ്കിലുമായിട്ട് ഉപദ്രവം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കിടന്നാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പൊട്ടിയിട്ട് ഇവിടെ വന്നാണോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ മറ്റു നിജസ്ഥിതികളെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ റോഡിൽ കണ്ട രക്തക്കറ പഞ്ചായത്ത് ഓഫീസിൽ രഞ്ജിത്ത് എന്തിനു വന്നു, ആർക്കൊപ്പം വന്നു എന്ന ചോദ്യങ്ങൾ കൊലപാതക സാധ്യതയും തള്ളിക്കളയാനാവില്ല. റോഡിൽ കണ്ട രക്തത്തിൻ്റെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. കൊച്ചി തോപ്പുംപടിയിൽ അസാം സ്വദേശിയായ യുവാവിൻ്റെ മൃതദേഹം ഹാർബറിൽ നിന്ന് കണ്ടെത്തി. ഇതിലും ദുരൂഹതയുണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം. 2 മാസം മുൻപാണ് ഈ അസാം സ്വദേശി കൊച്ചിയിൽ ഹാർബറിൽ ഒരു ജോലിക്കാരനായി എത്തുന്നത്. കുറച്ച് ദിവസമായി അയാൾ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം ഹാർബറിൽ നിന്ന് കണ്ടെത്തിയത്. ഇയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചിരുന്നതായി മനസ്സിലായിട്ടുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ അന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മനീഷ് മഹിവാൽ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.